ധാരണ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കുക, അങ്ങനെ അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക, അതിന്റെ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അജണ്ട നമ്മളിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല, അത് വലിയൊരു ഗെയിം പ്ലാനിന്റെ ഭാഗമാണ്, അതെ, ആ പ്രചരണത്തിന്റെ ഒരു ഭാഗം എന്ന് മാത്രം. അഡ്വക്കേറ്റ് ജയശങ്കർ, നോക്കൂ, സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലൊരു ധാരണ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയുടെ അന്തരീക്ഷത്തിൽ കുറെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാനുണ്ട്, ഇടയാക്കിയിട്ടുണ്ട്, അത് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടിയാണ്. എത്ര കണ്ട് ഒരു 87 ഇലക്ഷൻ ആക്കി മാറ്റാൻ ഈ ജമാഅത്തെ ഇസ്ലാമി സഖ്യം കൊണ്ട് സി പി എമ്മിനെ എൽ ഡി എഫിന് സാധിക്കും? അത് കുറച്ച് ദുഷ്കരമായിരിക്കും. കാരണം സി പി എം പോലൊരു പാർട്ടി ഈ വെൽഫെയർ പാർട്ടി ബന്ധം അങ്ങനെ വലിയ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ടു വരുന്നത് അവർക്ക് തന്നെ അപകടമായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മളെ കോൺഗ്രസ്സുകാർ വടക്കേ ഇന്ത്യയിൽ പയറ്റുന്ന പോലത്തെ മൃദു ഹിന്ദു സമീപനമായിട്ട് മാറാൻ, അതിന്റെ ആത്യന്തികമായ ഗുണം തീവ്ര ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ബി ജെ പിക്ക് കിട്ടാനുമാണ് സാധ്യത. അതുകൊണ്ട് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇതിൽ അത്ര വലിയൊരു പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, അവസാനമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ, നാളെ കുട്ടിക്കലാശമാണ്, ഇനി ഒരു ദിവസം മാത്രമേ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇത് ഭരണത്തിനെതിരായ വിധിയെഴുത്താകുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ വെറും ലോക്കൽ ആയിരിക്കുമോ? അത് മിക്കവാറും ലോക്കൽ ആയിരിക്കും, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ്. ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ഇപ്പോ കോൺഗ്രസിന്റെ ഭരണമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വിജയിപ്പിക്കും. അത് സി പി എമ്മിന്റെ ആണെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള താല്പര്യം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും, അത് സ്വാഭാവികമാണ്. കാരണം 5 കൊല്ലം ഭരിച്ച പഞ്ചായത്ത് കമ്മിറ്റിക്കാർ ചെയ്ത അഴിമതി, കെടുകാര്യസ്ഥത, അങ്ങനെയുള്ള കാര്യങ്ങളോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു എതിർപ്പുണ്ടാവും. ആർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ പറയും, ഇത് ഞങ്ങൾക്ക് ചൂണ്ടുപലകയാണ്, ഞങ്ങളാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് എന്ന്. അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ലേ ആളുകളുടെ മനസ്സിലോ? ഇപ്പോഴും എൽ ഡി എഫ് ആണോ അല്ലെങ്കിൽ ഇപ്പോഴും യു ഡി എഫ് ആണോ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു തീർത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ലോക്കലായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, വലിയൊരു ഘടകം, വലിയൊരു പരിധി വരെ പ്രാദേശിക പ്രശ്നങ്ങൾ, പ്രാദേശികമായ നേതൃത്വം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയത്ത് ഇത് അഖില കേരള പാറ്റേൺ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 95 മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻകൈ കിട്ടുന്ന പാർട്ടിക്കാണ് അടുത്ത് വരുന്ന തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഒരു പ്രീസിഡന്റ് നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇത്തവണത്തെ റിസൾട്ടിനും അതുപോലെ തന്നെ ഒരു പ്രത്യാഘാതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്.